നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വരാൻ പോകുന്ന ഭാഗത്തെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ ശിവനും അതുപോലെ തന്നെ കണ്ണനും എല്ലാവരും ഉമ്മറത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഹരിയേട്ടനായിരിക്കും, ഹരിയേട്ടനാണ് വരുന്നതെന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഹരി ഇറങ്ങുന്നു. ഹരിയുടെ കൂടെ ഒരു വൻ സർപ്രൈസുമായിട്ട് അപ്പുവും കൂടെ ഇറങ്ങട്ടോ ചെയ്യുന്നത്. അപ്പുവിനെ ഇറങ്ങുന്ന കാണുമ്പോഴത്തേക്കും ദേവിക്കും അതുപോലെ അഞ്ജുവിനൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. അവരുടെ കൈയും കാലും ഒന്നും ഓടുന്നില്ല. അപ്പുവും കുഞ്ഞു ആവേന്നും പറഞ്ഞുകൊണ്ട് അവർ തുള്ളിച്ചാടുന്നു, അപ്പുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. ഇതെന്തായി കാണുന്നത്, സ്വപ്നമാണോ എന്ന് ദേവി ചോദിക്കട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഹരി പറയും, സ്വപ്നമൊന്നും അല്ല ദേവേട്ടത്തി, ഈ സത്യം തന്നെയാണെന്ന് പറയുന്നു. എന്നിട്ട് നീ എന്താ ഒരു വാക്ക് പറയാൻ, നീ അപ്പുവിനെ കൂട്ടാനാണ് പോയെന്ന് ഞങ്ങളോട് പറയാറുന്നില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പോലും അറിഞ്ഞില്ല ദേവേട്ടത്തി. അപ്പോൾ ഉടനെ അപ്പു പറയുന്നുണ്ട്, ആ ദേവേട്ടത്തി ഞാൻ ഒന്നും പറയാതിരുന്നതാണ്, പിന്നെ ഹരിയോട് ഇങ്ങോട്ട് വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ കാറിലിരുന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ കാര്യം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഹരിയോട് പറയേണ്ടി വന്നതാണ്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങോട്ടേക്ക് വരികയാണെന്ന്. അപ്പോൾ ഉടനെ ഹരി പറയട്ടോ ചെയ്യുന്നത്, നമ്മുടെ കുടുംബത്തെ അപമാനിച്ചുകൊണ്ട് അപ്പു അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാന്ന് പറയുന്നു. അപ്പോൾ തമ്പിസാറും രാജേശ്വരി മേഡം ഒന്നും എതിർത്തില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവരുടെ ഒന്നും എതിർപ്പാരും വകവച്ചില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത്. ഞാൻ പറയുന്നൊന്നും കേൾക്കാനായിട്ട് ഡാഡി കൂട്ടാക്കിയില്ല, ഇപ്പോഴും ഡാഡി അപ്പച്ചിയുടെ വാക്കും കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് അപ്പോന്നെന്ന് അപ്പവും പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ അകത്തേക്ക് കയറ്റാനായിട്ട് എല്ലാവരും കൂടെ വിളിക്കുമ്പോഴത്തേക്കും ദേവി പറയുന്നത്, ഇല്ലെങ്കിൽ ആരതി ഒഴിയട്ടെ, എന്നിട്ട് കയറ്റിയാൽ മതി എന്ന് പറയുന്നു. പിന്നീട് അഞ്ചു പോയി ആരതിയൊക്കെ എടുത്തോണ്ട് വരുന്നു, ദേവി അത് ഒഴിയുന്നു. അങ്ങനെ അകത്തേക്ക് കയറുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തായാലും അമ്മയ്ക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും എന്ന് പറയട്ടോ ചെയ്യുന്നത്. ആദ്യം ബാലനാണ് ലക്ഷ്മി അമ്മയുടെ അടുക്കലേക്ക് പോകുന്നത്, പുറകെ ഹരി. അപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മി അമ്മ ചോദിക്കുന്നു, ഹരി നീ ഓഫീസിൽ പോയില്ലേ, നീ എവിടെയോ പോയിരിക്കുകയായിരുന്നു എന്ന് ബാലൻ പറഞ്ഞല്ലോ. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അമരാവതി വരെ പോയത്, എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപ്പൂവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്നൊക്കെ ലക്ഷ്മി അമ്മ ചോദിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദാ നിൽക്കുന്നു അപ്പുവും കുഞ്ഞാവയും കൂടെ. ഇത് കാണുന്ന ലക്ഷ്മി അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഉടനെ തന്നെ അപ്പു കൊണ്ടുവന്ന് ദാ പേരക്കുട്ടി എടുത്തോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുന്നു. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ലക്ഷ്മി അമ്മയ്ക്കാണെങ്കിൽ സഹിക്കുന്നില്ല. ലക്ഷ്മി അമ്മ പറയുന്നു, കുഞ്ഞു ഞാൻ നിന്നെ കാണാൻ വന്നിട്ട് എനിക്ക് നല്ലതുപോലെ നിന്നെ കാണാൻ പോലും സാധിച്ചില്ല, നിന്നെ കാണാതെ വരേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചു, കരഞ്ഞിറങ്ങേണ്ടി വരുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. നിന്റെ അച്ഛൻ ഒരു പിടിച്ച പിടിയും നടത്തിയതുകൊണ്ട് മാത്രമാണ് കാണാനായിട്ട് സാധിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പൂൻ്റെ അടുക്കെ പറയുന്നുണ്ട്, അന്ന് വന്നപ്പോൾ നിന്നെ കാണാതെ പോയത് മോളെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ ആരും സമ്മതിച്ചില്ല, അതുകൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു. അതല്ലേ അമ്മേ ഞാൻ ഇങ്ങി പോകുന്നത്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായതുകൊണ്ടും നിങ്ങൾ നേരിട്ട അപമാനം എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടുമാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതെന്ന് പറയട്ടെ ചെയ്യുന്നത്. എന്തായാലും നന്നായി, ഇനി സന്തോഷമായി എന്നൊക്കെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് കേട്ടോ. അഞ്ജുവിനും അതുപോലെ തന്നെ ദേവിക്കും ബാലനൊക്കെ ഒരുപാട് സന്തോഷമാണ്. എല്ലാവരും കുഞ്ഞിനെ എടുക്കുന്നുണ്ട്, കുഞ്ഞാണെങ്കിൽ കരയുന്നൊന്നുമില്ല, എല്ലാവരുടെ കയ്യിലും പോകുന്നു. അങ്ങനെ എല്ലാവരുടെ കയ്യിലും സന്തോഷമായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഉടനെ ലക്ഷ്മി അമ്മ ചോദിക്കുന്നു, ബാല നീ പറഞ്ഞ തൊട്ടിൽ ശങ്കരം ചെയ്ത് കൊടുത്തു വിട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയില്ല അമ്മ, എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ തന്നെ നടന്നു. ശങ്കരമാമ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു തൊട്ടിൽ റെഡി ആയിട്ടുണ്ട്, വന്ന് കൊണ്ടുപോയിക്കോളാം, ഞാൻ അപ്പം തന്നെ വണ്ടി വിട്ട് സാധനം എടുപ്പിച്ചു, പക്ഷേ ഇവർ വരുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, എന്തായാലും ഇവർ വരുന്നതിന് മുമ്പ് തന്നെ തൊട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് പറയുന്നു. ആ അത് ഏതായാലും നന്നാ എന്ന് ലക്ഷ്മി അമ്മയും പറയും. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി, സാധനം കുടുംബത്തിലൊരു പേരക്കുട്ടിയാണല്ലോ ഇവിടത്തേക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ സന്തോഷം ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അഞ്ജുവിനെ അതെല്ലാം കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു ഉള്ളിലൊരു സന്തോഷവും ഒരു ചെറിയ വിഷമവും ഒക്കെ വരുന്നു. അഞ്ജു അങ്ങ് പോകുന്നു കേട്ടോ. അപ്പം ശിവൻ പുറകെ പോകുന്നു. അതുകൊണ്ട് അഞ്ജുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നീ എന്താ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും എന്ത് സന്തോഷമാണ്, അപ്പുവിൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറിയിരിക്കുന്നു, ഇവിടുന്ന് പോയ അപ്പു ഒന്നുമല്ല ഇപ്പോൾ, അവിടെ ദേഷ്യവും വിഷമവും എല്ലാം മാറി, അവൾക്കിപ്പോൾ സ്വന്തമായിട്ട് ഒരു കുഞ്ഞായി. ആ ഒരു സന്തോഷം എനിക്ക് കണ്ടിട്ട് നല്ലപോലെ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഫീൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല എന്ന് അഞ്ജു പറയട്ടെ ചെയ്യും. അപ്പോൾ ഉടനെ പറയുന്നുണ്ട്, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നിങ്ങനെ ശിവൻ ചോദിക്കുക ചെയ്യുന്നത്. ഓ ഒരു കുഞ്ഞൊക്കെ വരുമ്പോൾ എന്ത് രസമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അഞ്ജു പറയുന്നുണ്ട് കേട്ടോ. അതിനെന്താന്നുള്ള രീതിയിൽ, അതായത് അഞ്ജുവിന് ഒരു കുഞ്ഞിനെ വേണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ തോന്നി തുടങ്ങിയിരിക്കുന്നു, ഇനി ഒരു കുഞ്ഞ് വേണം എന്ന് തോന്നുന്നു, ശിവൻ അത് മനസ്സിലാകുന്നു. അപ്പോൾ ഇനി അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. ഇനി അഞ്ജുവിൻ്റെയും ശിവൻ്റെയും കുറച്ച് പ്രണയരംഗങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് നിന്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമുണ്ടോ, അതൊക്കെ കാണും എന്നൊക്കെ പറയുന്നുണ്ട്. ശിവ അവരുടെയൊക്കെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടതെന്ന് അഞ്ജുവും പറയുന്നു. അങ്ങനെ ശിവനും പറഞ്ഞ് അവരെ നമ്മൾ കെട്ടിപ്പിടിച്ച് അങ്ങനെ അങ്ങ് പോവാട്ടോ ചെയ്യുന്നു. ഇവിടെ
ദേവിയാണെങ്കിൽ അപ്പുവിനെയും കുഞ്ഞിനെയും കൊണ്ടുവന്ന് ദേവിയുടെയും ബാലൻ്റെയും റൂമിൽ കൊണ്ടുവരുന്നു. അപ്പം അവിടെയാണ് തൊട്ടിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ തൊട്ടിലൊക്കെ കാണിച്ചു കൊടുക്കുന്നു, ഹായ് നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞിനെ തൊട്ടിലൊക്കെ കിടത്തുന്നു, ആട്ടിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ദേവി പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഇവിടെ കിടന്നാൽ മതി, അപ്പവും കുഞ്ഞും ഇവിടെ തന്നെ. അപ്പം ഉടനെ തന്നെ അപ്പു ചോദിക്കുന്നുണ്ട്, അപ്പോൾ ദേവിയുടെ എവിടെ കിടക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇവിടെ നിലത്ത് പാ വിരിച്ച് കിടന്നോളാം, എന്തെങ്കിലും ആവശ്യം കുഞ്ഞിന് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എണീക്കാമല്ലോ, അപ്പുവിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ എന്ന്. അതായത് കുഞ്ഞിന് വേണ്ട, കുഞ്ഞിനും അപ്പുവിനും വേണ്ട എല്ലാ കാര്യങ്ങളും ദേവി ഏറ്റെടുക്കാമെന്നുള്ള രീതിയിൽ, ദേവി തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ, അതിനുവേണ്ടി തറയിൽ നിന്നല്ല, നില പാവിരിച്ചിട്ടെന്നല്ല, നിലത്ത് തന്നെ ചുമ്മാതെ കിടക്കാനും ദേവി തയ്യാറാണ്, എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് കേട്ടോ. അപ്പോഴാണ് അപ്പുവിന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ആ ഹോം നേഴ്സ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു അവരെ കാണിച്ച ആ ഒരു ഇത് ഏത് ലെവലിലാണ്, അതിൽ ദേവേട്ടത്തിയുടെ സ്നേഹവും കരുതലും ത്യാഗവും ഒക്കെ ഏത് രീതിയിലാണെന്നുള്ളതും, ഏത് ഒരു ഹോം നേഴ്സിനൊന്നല്ല വേറെ ആർക്കും നോക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ അപ്പുവിൻ്റെ അമ്പിയ്ക്ക് പോലും, അതായത് മമ്മിക്ക് പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ ദേവിക്ക് നോക്കാൻ സാധിക്കുമെന്നുള്ള ആ സത്യമൊക്കെ അപ്പോടെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പുവിൻ്റെ കണ്ണൊക്കെ നിറയുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉടനെ ഹരി ചോദിക്കുന്നുണ്ട്, അയ്യോ അത് വേണ്ട ദേവേട്ടത്തി, അപ്പോൾ ബാലേട്ടനെ ഇവിടെ കിടക്കും, അയ്യോ അതൊന്നും നീ കാര്യമൊക്കെ ഉണ്ടാകും, ഞാൻ സോഫയൊക്കെ കിടന്നുള്ളത് ഹാളിൽ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയും. അത് വേണോ ബാലേട്ടൻ ചോദിക്കും, അതൊക്കെ വേണവിടെ, ഇത് ഇങ്ങനെ തന്നെയല്ലേ ഇവരുടെ കാര്യങ്ങൾ, എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി കുറച്ച് 90 ദിവസം കഴിയുന്നതിന് വരെ കിടക്കാൻ പറ്റില്ല, ആ നിങ്ങളുടെ റൂമിലാണെങ്കിൽ വലിയ സൗകര്യങ്ങളും ഇല്ല, വലിപ്പം കുറവല്ലേ, ഇവിടെയാകുമ്പോൾ ആവശ്യത്തിന് സൗകര്യമുണ്ട്, കുറച്ച് വലിപ്പമുണ്ട്, ദേവി എന്ത് ആവശ്യത്തിനും കാണുകയും ചെയ്യും, അതുപോലെ തന്നെ അപ്പുവിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വരത്തില്ല എന്ന് പറയട്ടെ ചെയ്യുന്നത്. അപ്പോൾ ദേവി പറയുന്നത്, അതെ അതെ എനിക്കെന്ത് ബുദ്ധിമുട്ട്, ഇതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, നിലത്ത് കിടക്കുന്നതുകൊണ്ടൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, അപ്പുവിൻ്റെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഇന്ന് മുതൽ ഞാൻ തന്നെ ഭംഗിയായിട്ട് നോക്കിക്കോളാമെന്ന് പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു, അപ്പുവിനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇനി പിന്നീട് ഇനി എന്താണ് സംഭവിക്കുക, ഇനി കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിനോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ പോകുന്ന ദേവിയായിരിക്കും. ദേവിയുടെ ഉള്ളിലെ സ്നേഹം കൊണ്ട് ദേവി കുഞ്ഞിനെ എപ്പോഴും വന്ന് എടുക്കുക, അതിനെ സംരക്ഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അപ്പു എടുത്താൽ പോലും കുഞ്ഞിൻ്റെ കരച്ചിൽ മാറുന്ന രീതി അല്ലാതാവുന്നുണ്ട്. ദേവി വേണമെന്ന് ആ കുഞ്ഞിന് ആ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാവും, ദേവി എടുത്താലേ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറും എന്നൊക്കെ ഉള്ള രീതിയിലേക്കൊക്കെ മാറും കേട്ടോ. അപ്പോഴത്തേക്കുമാണ് അപ്പുവിന് ആ ഒരു അമ്മയുടെ വികാരങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങുന്നത്. അതായത് തൻ്റെ കുഞ്ഞിനെ മറ്റൊരാൾക്ക് വേണ്ടി എങ്ങനെ ഞാൻ ഷെയർ ചെയ്യും, എൻ്റെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല, ദേവേട്ടത്തി എടുത്തു കഴിഞ്ഞിട്ട് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നു, അതെന്തൊരു കളിയാണ്, ഞാനല്ലേ അവളെ പ്രസവിച്ചത്, എന്നോടില്ലാത്ത സ്നേഹം ദേവേട്ടത്തിയോട് എന്തിനാണ് കാണിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഇനി അപ്പുവിലേക്ക് വരാനായിട്ട് പതുക്കെ പതുക്കെ തുടങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അപ്പുവും ദേവിയും തമ്മിലുള്ള ഒരു പ്രശ്നം, അതുകൊണ്ട് ദേവിയെ കൊണ്ട് കുഞ്ഞിനെ എടുപ്പിക്കാതിരിക്കുക, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ താൻ തന്നെ നോക്കിക്കോളാം, എൻ്റെ കുഞ്ഞാണ് എന്നൊരു പറച്ചിലൊക്കെ ഇനി അപ്പു പറയാനൊക്കെ ആയിട്ട് കാരണം. കാരണം അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, സ്വന്തം അമ്മയാണ്, സ്വന്തം കുഞ്ഞാണ്, അതിന് മറ്റൊരാൾക്ക് അതായത് എന്തൊക്കെ പറഞ്ഞാലും പ്രസവത്തിന് മുമ്പ് അമ്മയെന്ന് വിളിപ്പിക്കുമെന്നോ രണ്ടമ്മമാരാണെന്നൊക്കെ പറഞ്ഞാലും സ്വന്തം കുഞ്ഞിനെ ആർക്കും കൈമാറാനോ സ്വന്തം കുഞ്ഞിൻ്റെ സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കാനോ ഒന്നും തന്നെ ഒരാൾ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പുവിൽ ആ മാറ്റമൊക്കെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും. ദേവിയെ അപ്പു പറയുന്ന കാര്യങ്ങൾ ദേവിയെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ടും ഒക്കെ കാണാൻ സാധിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള രംഗങ്ങൾക്ക് തന്നെയാണ് അപ്പു എന്തായാലും തിരിച്ച് സാന്ത്വനത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ ഭാഗങ്ങളും കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. തമിഴിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ വരുന്നുണ്ട്, ദേവിയെ കുത്തി വേദനിപ്പിക്കുന്ന അപ്പു. പക്ഷേ അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള രീതിയിലല്ല മലയാളത്തിലെ അപ്പുവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതും കണ്ടറിയണം. കാര്യം കുറച്ച് നെഗറ്റീവും അതുപോലെ തന്നെ കുറച്ച് പോസിറ്റീവ് ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് അപ്പുവിൻ്റെയും. അത് ഇപ്പോൾ മിക്കവരിലും കാണാം, അഞ്ജുവിൻ്റെ ക്യാരക്ടറിലും അങ്ങനെ തന്നെ കാണാം, പക്ഷേ അപ്പുവിൽ അത് കൂടുതലായിട്ട് കാണാം. അപ്പം ഇനി അതൊക്കെ നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്.